അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഡിസംബറിലെ തണുപ്പുള്ള രാത്രിയിൽ രക്ഷകൻ ബെത്ലഹേമിൽ പിറന്നു. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരുപാട് ക്രിസ്മസ് രാത്രികൾ കടന്നുപോയിട്ടും അന്ന് മാലാഖമാർ ഇടയന്മാരോട് പാടിയ ഗാനം ഇന്നും അലയടിച്ചുയരുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനം എന്നാൽ നല്ല മനസ്സ്, അതിലുപരി അപരന്റെ തിന്മയാഗ്രഹിക്കാത്ത മനസ്സ്. അപരന്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും അവന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന മനസ്സ്. ഈ മനസ്സുള്ളവർക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കൂ. ഈ ശാന്തിയും സമാധാനവും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ആട്ടിടയർക്കാണ് മാലാഖമാരുടെ മനോഹരമായ ഗാനം കേൾക്കാൻ ഇടയായത്, ദിവ്യരക്ഷകനെ കണ്ട് ആരാധിക്കാൻ കഴിഞ്ഞതും. എന്നാൽ ഇന്ന് ലോകം അസമാധാനത്തിലും ഭീതിയിലുമാണ്. സ്വത്തിൻ്റെയും പ്രശസ്തിയുടെയും പേരിൽ പരസ്പരം ഭിന്നിച്ചു കഴിയുന്ന സഹോദരങ്ങൾ, പലവിധ പകർച്ചവ്യാധികളാൽ അസ്വസ്ഥരാകുന്ന ജനങ്ങൾ, മനുഷ്യ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്നവർ, ഇങ്ങനെ നമുക്ക് ചുറ്റും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം. ഒരുപക്ഷെ എന്നും മാലാഖമാർ വെള്ളിമേഘങ്ങളുടെ അകമ്പടിയോടെ പാടി തിമർക്കുന്നുണ്ടായിരിക്കും ആ സ്വർഗീയ ഗാനം. അത് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. വയലേലകളിൽ ആടിനെ മേയ്ച്ചിരുന്ന പാവപ്പെട്ട ഇടയന്മാർ ഈ ഗീതം കേട്ടു. അവർ ഉണ്ണിയേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിച്ചു. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ ഗാനം കേൾക്കാൻ നമുക്കും ഇടയാകട്ടെ. പലവട്ടം പാടി പാഴായിപ്പോയ ഈ ഗാനം ഇനിയെങ്കിലും ലക്ഷ്യം കാണട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും ആശംസകളും.